നമ്മളൊക്കെ മറവിയുള്ളവരാണ് അധികം ആളുകളും. നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം ഓർത്തു വെക്കുന്നതിനൊക്കെ വേണ്ടി നമ്മൾ പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിലെ റിമൈൻഡറിൽ നമ്മൾ അലാറം വെച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ബാർ നമ്മൾ എല്ലാവരും ഓപ്പൺ ചെയ്യുന്നവരാണ്. കാരണം വാട്സപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ്, ഒരു മെസ്സേജ് വരുന്ന സമയത്തുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം നമ്മുടെ മൊബൈലിലെ നോട്ടിഫിക്കേഷൻസ് ഇതുപോലെ താഴോട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇതുപോലെ നോക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ എല്ലാ സമയം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ആ കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനും മറന്നു പോകാതെ നമുക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, നമ്മൾ വാട്സപ്പ് പരമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചാനലിലൂടെ നമ്മൾ വാട്സപ്പ് പരമായിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുക. വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, വാട്സപ്പിൽ വരാനിരിക്കുന്ന അപ്ഡേറ്റുകൾ, അതുപോലെ തന്നെ വാട്സപ്പിൽ അഡീഷണലായി ചേർക്കുന്ന അപ്ഡേറ്റുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ ആ ചാനലിലൂടെയാണ് പരിചയപ്പെടുന്നത്. ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെയാണ്. നിങ്ങളൊരു പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ താഴെ ഭാഗത്ത് ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ടൈറ്റിൽ നൽകി കൊടുക്കുക. നിങ്ങൾ എന്താണോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിന് പോകേണ്ടതാണെങ്കിൽ ഞാനിവിടെ ടൈറ്റിൽ മീറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്തു. താഴെ ഭാഗത്ത് ഡിസ്ക്രിപ്ഷൻ, ആ ഒരു മീറ്റിംഗ് എന്തിനെക്കുറിച്ചുള്ള മീറ്റിംഗ് ആണെന്നുള്ളത് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ കൊടുക്കുക. ഞാനിപ്പോൾ യൂട്യൂബ് മീറ്റിംഗ് എന്നുള്ള ഒരു ടൈറ്റിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ കൊടുക്കുക. എന്നുശേഷം താഴെ കാണുന്ന ഭാഗത്ത് സേവ് ആൻഡ് പിൻ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. മീറ്റിംഗ് ആണ്, യൂട്യൂബ് മീറ്റിംഗ് ആണ് എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മൊബൈലിൽ നിന്ന് ഓഫ് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ യൂട്യൂബ് മീറ്റിംഗ് എന്ന് ഇവിടെ കാണാനുണ്ട്. നമ്മളത് ഇവിടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഈ മെസ്സേജുകളെല്ലാം നമ്മൾ ഇതുപോലെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും ഇനി കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ആ ഒരു മീറ്റിംഗ് എന്നുള്ളത് ഞാൻ സ്ക്രോൾ ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും നമുക്ക് ആ മീറ്റിംഗ് അവിടെ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണാനുണ്ട്. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ഓർത്ത് വെക്കേണ്ട സംഗതികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റിമൈൻഡറിലൊക്കെ നമ്മൾ അലാറം വെച്ച് കഴിഞ്ഞാലും പലപ്പോഴും നമുക്ക് ആ ഒരു സമയത്തേക്കായിരിക്കും നമുക്ക് അലാറം ശബ്ദിക്കുക. പക്ഷേ ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ നമ്മൾ ഒരു ദിവസം പല തവണ നമ്മൾ ഇതുപോലെ സ്ക്രോൾ ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും ആ കാര്യങ്ങൾ ആ സമയത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെ പെട്ടെന്ന് മറക്കാതെ കൊണ്ടുപോകുന്നതിന് ഈ ഒരു ടിപ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഏതാണ് ആപ്ലിക്കേഷൻ നോക്കാം. അതിനുവേണ്ടി നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ പിൻ ഇറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻ ഇറ്റ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മുകളിൽ തന്നെ കാണാൻ സാധിക്കും പിൻ ഇറ്റ് ക്രിയേറ്റ് പിൻ നോട്ടിഫിക്കേഷൻ എന്ന്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഇത്തരത്തിൽ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ടിപ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു ടിപ്സ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.